അല്ല ആനയുടെ കാര്യം ഒന്നും നടക്കും. മോക്ക് ഒരു കാര്യം നോക്കണ്ടേ? പിന്നെ പച്ച രണ്ടു മൂന്ന് കേസ് കെട്ട് എന്റെ കയ്യിലുണ്ട്. ഏത് വേണമെന്ന് വെച്ചാ പറഞ്ഞാ മതി. ഉദ്യോഗം, ബിസിനസ്, ഗൾഫ്. ഗൾഫ് വേണ്ട, ഗൾഫ് വേണ്ട, ഗൾഫ് വേണ്ടി വേണ്ട. അല്ല മോളുടെ നക്ഷത്രം എന്താ? കാർത്തിക. അല്ല പേരല്ലേ വെച്ചേ നക്ഷത്രം? രണ്ടും ഒന്ന് തന്നെയാ, പേര് തന്നെ അവളുടെ നക്ഷത്രവും. അയ്യോ പാവം, അങ്ങനെ വരുന്നത് ഭാഗ്യാണ്. മോളെ അച്ഛനെ വിളി. അച്ഛാ അച്ഛാ. ആ അപ്പൊ ഇറങ്ങല്ലേ? അതെ. നോക്കൂ, ഓ കഴിഞ്ഞു. ഒരു സ്ഥലത്തേക്ക് മുമ്പ് ഒരു 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ പുറകിന്ന് വിളിക്കരുത് വിളിക്കരുതെന്ന്? എന്താ 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 എന്താന്ന്? ഒന്നുമില്ല. നടക്കൂ. എന്നാ വരട്ടെ. പേര് പറഞ്ഞു. എന്റെ പേര് പരശുരാമൻ. പരശുരാമൻ ഇതുവഴി വരാം. അയ്യോ ചതിച്ചു. ദുശകുനം ദാവരനും കൊല്ലത്തി പാറും. ആ മാധവി തിരിച്ചു വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതെന്ന് നശിച്ചു. ശ്രീ നല്ല ശകുന. ഇത് അങ്ങനെയല്ലടോ. തമ്പ്രാൻ രാവിലെ തോട്ടിയും വടിയാട്ട് എങ്ങോട്ടാണ്? പടിഞ്ഞാറ പറമ്പിൽ കുറച്ച് കോമാങ്ങ നിൽക്കുന്നുണ്ട്, അത് പൊട്ടിക്കാൻ പോവാ. എന്താ വരണ്ട? അല്ല ഇവര് ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്റെ ആശാനാ കളരി ആശാൻ, ഞാനും കളരി പഠിച്ചോണ്ടിരിക്കുക. വീടെവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്. ഓ എനിക്ക് ആനയും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇപ്പൊ നേരെ ഇവിടെ വരും. ഞാൻ വേറൊരു അർത്ഥത്തിലല്ല. ഞാൻ അയ്യപ്പനാശൻ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അതെന്താ? ഞാൻ വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് വന്നതാ. എനിക്ക് വീടും കുടിയുണ്ടേ. കാടയുണ്ടോ? കാട ഇറച്ചി? ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി? ഇല്ല സാർ. ഇവിടെ കൊണ്ടുവന്നത് മുഴുവൻ പിരിഞ്ഞിട്ട് പോരെ. കാടയും കൊക്കൊക്കെ പോരെ. അല്ല ആശാൻ പറഞ്ഞിട്ടല്ലേ. മിണ്ടരുത്. പരശുരാമൻ കുടിച്ച അങ്ങനെയാ, എപ്പോ എന്ത് പറഞ്ഞു ഒരു ഓർമ്മയും കാണില്ല. പരശുരാമൻ ഇനി മദ്യപിക്കണ്ട, നമുക്കൊരു വഴിക്ക് പോകാനുള്ള കുഴപ്പമാവും. എന്ത് കുഴപ്പം വരാനാ? ഈ യാത്ര നാളത്തേക്ക് മാറ്റി വെക്കും, അത്രയല്ലേ ഉള്ളൂ. ഈ കുപ്പി എടുത്ത് നിറന്തലും പറഞ്ഞല്ലോ. അടിയപ്പിന്നാലേ സൗകര്യം വരെ അടിച്ചോളൂ. കണ്ടോ വലിയ പണക്കാരാന്ന് തോന്നുന്നു, എന്തൊരു തീറ്റ അതിൽ നിന്ന്. അയ്യോ ഭയങ്കരം തന്നെ. അയപ്പായിട്ടൊന്ന് പിടിപ്പിക്കേ. അത് ശരിയാവില്ല രാഘവൻ നായരെ, നമുക്കൊരു തറവാട്ടി ചെന്ന് കയറേണ്ടതല്ലേ. അത് ഓർത്ത് അയ്യപ്പൻ നായർ വിഷമിക്കണ്ട. നാരായണൻ നമ്പ്യാരും അല്പസ്വല്പൊക്കെ അടിക്കുന്ന ആളാ. ഞാനെന്ന് വെച്ച ജീവനാ. ഞാൻ ചോദിച്ച ഒരാനയല്ല, തറവാട്ടിലുള്ള മുഴുവൻ ആനയും പെറുക്കി തരും. നോയിക്കോളൂ, എന്നെ കാണുമ്പം നാരായണൻ നമ്പ്യാർക്കുള്ള ഒരു ഒരു സന്തോഷം. തറവാട് കുറച്ച് ക്ഷയിച്ചു എന്ന് വെച്ചാ ഇവിടെ ആനയെ ചോദിച്ചു വരാൻ നിനക്ക് അങ്ങനെ ധൈര്യണ്ടായി? അല്ല ഭാഗം കഴിഞ്ഞു എന്ന് കേട്ടത് കൊണ്ട്. കേട്ടത് കൊണ്ടാ? കുട്ടിശങ്കറിനെയും ശ്രീലക്ഷ്മിയെയും വിറ്റ് ചെലവ് കഴിക്കേണ്ട ഗതികേട് ഇവിടെ ഉണ്ടായിട്ടില്ല. നിനക്ക് മേച്ചേരി തറവാട്ടിലെ ആനയെ തന്നെ വേണം, നിർബന്ധാണോ? കൊണ്ടുപോയിക്കോളൂ, ആഗ്രഹമല്ലേ. നിറയെ കുഴിയാനകള. സർക്കാരിൽ നിന്ന് ലോൺ മേടിച്ചതാ, ആനയെ കൊണ്ടുചെന്നില്ലെങ്കിൽ സർക്കാര്. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിൽ എത്തിച്ചത്. സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ? സർക്കാരിന്റെ കാര്യം ഇവിടെ ആരെ പറഞ്ഞു? ആരും പറയാതല്ല, അങ്ങോർക്കറിയാം. പിന്നെ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. ഓ അതുകൊണ്ട് ആനയെ വാങ്ങി ഒന്ന് സഹായിച്ചു കളയാമെന്ന് കരുതി അല്ലേ? അല്ല നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ട് ഒരാന മിണ്ടിപ്പോകരുത്, കടന്നു പോകുന്നു. ക്ഷമിക്കണം, അങ്ങക്ക് ആശാനം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കണ്ണാടി വെച്ചൊന്ന് നോക്കിയാട്ടെ, ഇത് അങ്ങയുടെ പഴയ കൂട്ടുകാരനാ ആന ചൂണ്ടി രാഘവൻ നായർ. ആന ചൂണ്ടിയായാലും പട്ടി ചൂണ്ടിയായാലും ഇവന്റെയൊക്കെ ചെലവരാണ് ഞാൻ കഴിയുന്നത്. തൃപ്തിയായില്ലേ? ഞാൻ അങ്ങനെ ഒരു അടുപ്പറിയാലോ, അത് നശിപ്പിച്ചല്ലോ. ഞാനിപ്പോ എന്താ ചെയ്തേ? ഈ സർക്കാരിന്റെ കാര്യം എന്തിനാ പറയാൻ പോയെ? ഇല്ലെങ്കിൽ ഈ ആനപ്പുറത്ത് കയറി മടങ്ങി പൊക്കൂടായിരുന്നോ? ഇപ്പൊ സർക്കാരിന്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, പാടില്ല. അത് പുതിയൊരു അറിവാ. ഇതെങ്ങനെ തിന്നും കുടിച്ചും തിന്നും കുടിച്ചും കയ്യിലുള്ള കാശ് തീരണതല്ലാണ്ട്
ആനയെ കിട്ടണ ലക്ഷണമില്ലല്ലോ രാഘവന്നായരെ. ആര് പറഞ്ഞു കിട്ടില്ല എന്ന്? നമ്മൾ ഇതും കഴിഞ്ഞ് ഇപ്പൊ തന്നെ നേരെ പെരുമ്പാവൂർക്ക് ചെല്ലുന്നു. കൃത്യം ഒരു മണിക്ക് അവിടെ ചെല്ലുന്നു. അവിടെ ബസ് സ്റ്റാൻഡിനടുത്ത് തൊട്ടടുത്ത് നല്ല ഒന്നാം തരം ഒരു ഹോട്ടലുണ്ട്. ആ കോയർച്ചിട്ടുന്ന ഹോട്ടലിന്റെ പേരെന്താ? ത്രിവേണി ഹോട്ടൽ. അല്ലല്ല, സ്റ്റാർ ഹോട്ടൽ. സ്റ്റാർ ഹോട്ടൽ ചാലക്കുടി ഇല്ലേ? അതല്ല, പെരുമ്പാവൂർ ചെന്നുള്ള സ്റ്റാർ ഹോട്ടൽ. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഒരുമിച്ച് പോയി കഴിച്ചല്ലേ ത്രിവേണി ഹോട്ടൽ? അതെ, അത് പെരുമ്പാവൂരാണെന്ന്. സ്റ്റാർ ഹോട്ടൽ നമ്മൾ കോഴിയിറച്ചി കഴിച്ച കടയല്ലേ? അതെ. പെരുമ്പാവൂരുള്ളത്? ആ, അത് ത്രിവേണി ഹോട്ടല്. ഇങ്ങനെ തർക്കം പറയുന്ന പരശുരാമ, നമ്മൾ കാടിറച്ചി കഴിച്ച പെരുമ്പാവൂർ സ്റ്റാർ ഹോട്ടലാണ്. തർക്കം പറയണ്ട. കാടിറച്ചി കഴിച്ച സ്റ്റാർ ഹോട്ടൽ തന്നെ, അത് ചാരക്കുടിയില്. ആശാന് പല കാര്യത്തിലും ഓർമ്മയില്ല എന്ന് പറയുന്ന ഇതാണ്. ഇങ്ങനെ മനുഷ്യന്റെ മുഖത്ത് നോക്കി തർക്കം പറഞ്ഞാൽ എങ്ങനെയാണ്? പരശുരാമൻ എന്നോട് തർക്കിക്കണ്ട, ഞങ്ങൾ കാടിറച്ചി കഴിച്ച പെരുമ്പാവൂർ സ്റ്റാർ ഹോട്ടലാണ്. നിർത്ത്, തിന്നാ തിന്നാ തിന്നാ. ഞാൻ പറഞ്ഞു വന്നത് എന്റെ ആനയുടെ കാര്യ. അതെന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ? നമ്മൾ ഇതും കഴിഞ്ഞ് നേരെ അവിടെ ചെന്ന് അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞ് നേരെ ചെമ്പേശ്ശേരി തറവാട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അഞ്ച് ആനയുണ്ട്. എത്ര? അഞ്ച്. അഞ്ച്, അതിലൊന്ന് നമുക്ക് കിട്ടും. കിട്ടും രാഘവന്നാരെ. നിങ്ങൾ പിടയ്ക്കാതിരിക്കും അയ്യപ്പനാച്ചാനെ. കിട്ടാതെ എവിടെ പോവാനാ? ഈ ആടിനെയും കോഴിനെയും മേടിക്കുന്ന മാതിരി അത്ര എളുപ്പത്തിൽ കിട്ടുന്ന സാധനമാണോ ആന? മാത്രല്ല, നമ്മുടെ കയ്യിലുള്ള കാശിനൊത്ത ആനയും കിട്ടണ്ടേ? 100,000 രൂപ. 100,000 രൂപയ്ക്ക് ഈ മാതിരി രണ്ടെണ്ണം കിട്ടും. നിങ്ങൾ കൊടുക്കുന്ന വില പറയും. 100,000 രൂപയിൽ ഒറ്റ പൈസ കുറച്ച് തരില്ല. സർക്കാരിൽ നിന്ന് ലോൺ എടുത്തതാ തിരുമേനി. 30 ദിവസത്തിനകം ആനയെ ഹാജരാക്കിയില്ലെങ്കിൽ സംഗതി കുഴപ്പമാവും. ലോൺ എടുത്ത് വല്ല ആടിനെയോ പശുവിനെയോ മേടിക്കണോ? ആനെ വാങ്ങിക്കാൻ ആര് പറഞ്ഞു? തിരുമേനി ഇവിടെ ആടിനെയും പശുവിനെയും കൊടുക്കാറുണ്ടാ. ഇറങ്ങിപ്പോടോ. ഇനി ഒരു രക്ഷയില്ല. വേഗം അടുത്ത കേന്ദ്രത്തിലേക്ക് പോവാ. 2 മണിക്കൂർ യാത്ര ചെയ്താ നമുക്ക് തൃപ്പൂണിത്തുറത്താ. അവിടെ പാരീസ് ഹോട്ടലിൽ ചെന്ന് ഓരോ ബിരിയാണി അടിച്ച് നമ്മൾ നേരെ ചെല്ലുന്നു. അയ്യോ, അത് പാരീസ് ഹോട്ടലല്ല ആശാനെ, ആസാദ് ഹോട്ടൽ. അല്ല, ബിരിയാണി കിട്ടുന്ന സ്ഥലം പാരീസ് ഹോട്ടലാ. പാരീസ് ഹോട്ടലിൽ പരപ്പനങ്ങാടിയിലല്ലേ? ആസാദാണ് തൃപ്പൂണിത്തുറ. പരശുരാമൻ എന്നോട് തർക്കിക്കരുത്, ബിരിയാണി കിട്ടുന്നതെല്ലാം പാരീസ് ഹോട്ടലാണ്. ഈ ബിരിയാണിയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റ് പറ്റൂല. അത് ആസാദ് ഹോട്ടലിലാണ്. അല്ലാതെ ആശാന്റെ അല്ല, എനിക്കും തെറ്റ് വരില്ല. പാരീസ്, പാരീസ്, പാരീസ്. ആസാദ്, ആസാദ്, ആസാദ്. ഡയറി പോലും വല്ല തലയാൻ അടിച്ചു പൊട്ടിക്കും. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്, ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ. ഇനി പോകാനുള്ള സ്ഥലമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറെ പൈസ പോയത് മിച്ചം. എന്തൊരു തീറ്റ അയാൾ തിന്നുകൂട്ടണേ. എന്നാ ശരീരത്തിൽ വല്ലതും കാണണ്ടേ? ആര്? ആ ആന ചൂണ്ടി. പിന്നെ അയാള് നിങ്ങളെ വിളിച്ചോണ്ട് നാട് മുഴുവൻ ഇറങ്ങിയതോ? അയാളെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കയ്യിലുള്ള തോക്ക് ആനയെ കിട്ടണ്ടേ? കൊറച്ച് പൈസ കൂടെ കിട്ടിയിരുന്നെങ്കിൽ. അച്ഛനിത്ര വിഷമിക്കുന്ന എന്തിനാ? ആനയെ കിട്ടില്ലെങ്കിൽ മേടിച്ച കാശ് തിരിച്ചു കൊടുത്താ പോരെ. എന്റെ മാല ഞാൻ ഓടി തന്നേക്കാം. അതുകൊണ്ട് കാര്യമായില്ലോ മോളെ. 10,000-10,000 രൂപ ഇനി ഉണ്ടാക്കണ്ടേ? എനിക്കൊരു ബുദ്ധി. പറയടി. ഞാൻ പറയട്ടെ? പറയടി. ആ, തടിച്ചു തന്നെ വരുവാണെ. ഇപ്പൊ പറയാൻ മനസ്സില്ല. ഒന്ന് പറയടി. തന്ന പൈസ നമുക്ക് തിരിച്ചു കൊടുക്കണ്ട. എന്നിട്ട് നമുക്ക് ആ പൈസ എടുത്ത് ഈ പെണ്ണിന്റെ കല്യാണം അങ്ങ് നടത്താവുന്നേ. അത് ശരി. ആനയായാലും മനുഷ്യനായാലും അവർക്ക് മാസാമാസം കാശ് കിട്ടിയാ പോരെ. ഈ ആനയ്ക്ക് പകരം നിന്റെ മരുമകനെ കൊണ്ട് എഴുന്നള്ളിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് മറ്റതണ്ടി പറഞ്ഞു? ആനയും കുരങ്ങും പട്ടിന് കിടന്ന് ഇവിടെ ചോദിക്കാൻ ആളുണ്ട്. മനുഷ്യൻ ഇവിടെ എങ്ങനെ കഴിയുന്നു ചോദിക്കാൻ ഇവിടെ ആരുമില്ല. ആനയെ വാങ്ങിക്കുന്നതിന് പകരം മോളെ കെട്ടിച്ചെന്ന് പറഞ്ഞ സർക്കാർ പിടിച്ച് നമ്മളെ അങ്ങ് വിഴുങ്ങോ? അയ്യോ അമ്മ, എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ? ഒന്ന് പറഞ്ഞു കൊടുക്കേ മോളെ. അതിന്റെ തലക്കകത്ത് നിനക്ക് കയറട്ടെ. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഓരോന്നും. എന്നാ ഒരു കാര്യം ചെയ്യ്, ബാക്കി ഇരിക്കുന്ന കാശിനും കൂടെ ആ ആന ചൂണ്ടിക്ക് തീറ്റി വാങ്ങിച്ചു കൊടുക്കും. കോഴി ബിരിയാണി, ആന ബിരിയാണി, വലിയ ആനപ്പിട്ടോ? ആ തള്ള പറഞ്ഞണ്ട, ഒറ്റടി എന്റെ മൂന്ന് കുറ്റി അടിച്ചാണ്ടല്ലോ. സാരല്ല, അമ്മയല്ലേ.